الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله من سكت بالشاسي قال يا دي مغلا تقوى يلا وراي جيبك غيوم അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെയും ദലാലത്തിന്റെയും ഉടമസ്ഥനാണ്. രണ്ടിന്റെയും മാലിക് അള്ളാഹുവാണ്. അവ രണ്ടിന്റെയും മുദബ്ബിർ അള്ളാഹുവാണ്. ഹിദായത്ത് ഒരാൾക്കും ദലാലത്ത് വേറൊരാൾക്കും, അങ്ങനെ ഒരു രീതിയില്ല. ഹിദായത്ത് പ്രവാചകന്മാരുടെ വകയും ദലാലത്ത് ഷെയ്ത്താന്റെ വകയും, അങ്ങനെയല്ല. രണ്ടും അള്ളാഹുവിൻ്റെതാണ്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറും വ ഇമ്മാ കഫൂറ. തീർച്ചയായും മനുഷ്യർക്ക് രണ്ട് വഴി നിശ്ചയിച്ചു കൊടുത്തത് നാം ആണ്. ഒന്നിക്കൽ അത് ഈമാന്റെ വഴിയായിരിക്കും, ഇമ്മാ ശാക്കിറ, ഉടമസ്ഥനായ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള വഴി, ഈമാന്റെ വഴി, തൗഹീദിന്റെ വഴി. വഇമ്മാ കഫൂറ, ഒന്നിക്കലത് കുഫറിന്റെ വഴിയായിരിക്കും, നന്ദികേടിന്റെ വഴി, നിഷേധത്തിന്റെ വഴി. ഇത് രണ്ടും നാം ആണ് നിശ്ചയിച്ചു കൊടുത്തത് എന്ന് അള്ളാഹു തആല സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. യഹ്ദി മൻ യശാ വയുദ്ലു മൻ യശാ. ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്, ദലാലത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മശീഹത്തനുസരിച്ച് വേണോ വേണ്ടോ തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു തആലക്കാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹിദായത്ത് നൽകി, ഭാര്യയ്ക്ക് നൽകിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി, ബാപ്പാക്ക് നൽകിയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി, മൂത്താപ്പ അബൂ താലിബിന് നൽകിയില്ല. അബൂജഹലിന് നൽകിയില്ല, അബൂജഹലിന്റെ മകൻ ഇക്രിമത്തിന് നൽകി. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. ഇതിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല. ആർക്ക് ഹിദായത്ത് നൽകണം നൽകണ്ട എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹു തആലക്ക് മാത്രമാണ്, പ്രവാചകന്മാർക്ക് പോലും ഇല്ല.
ഏതെങ്കിലും തരത്തിലുള്ള ഒരു യോഗ്യതയുടെ പേരിലാണ് ഹിദായത്ത് കിട്ടുന്നതെങ്കിൽ ഇന്ന് ഈ ലോകത്ത് അതിനുള്ള യോഗ്യത അബൂ താലിബിനാണ്, അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പ അബൂ താലിബിന്. അത് കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസറിനാണ്. യോഗ്യതയുടെ പേരിലാണ്. ആസറിന് ഇബ്രാഹിമിന്റെ ബാപ്പ എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു യോഗ്യതയുമില്ല. നാളെ ഒരു കഴുതപ്പുലിയുടെ കോലത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയും ഇബ്രാഹിമിന്റെ ബാപ്പാനെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിമിന് കരയാനേ നിവൃത്തിയുള്ളൂ. പൊറുക്കലിനെ തടാൻ പോലും അവകാശം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനില്ല. ദുനിയാവിൽ വെച്ച് തന്നെ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഇബ്രാഹിം, എന്റെ ബാപ്പാക്ക് ഞാൻ പൊറുക്കലിനെ തേടട്ടെയോ എന്ന്. പറ്റൂല എന്ന് പറഞ്ഞു അല്ലാഹു തആല. നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് ആസർ ചെയ്ത തെറ്റ്. അള്ളാഹുവിനെ നിഷേധിച്ചോ ആസർ? അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞോ? അള്ളാഹുവിനെ കളിയാക്കിയോ പരിഹസിച്ചോ? ഇല്ല. അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്ന ആളാണ് ആസർ. പിന്നെന്താണ് ആസർ ചെയ്ത തെറ്റ്? ആ അള്ളാഹുവിനെ കടുക്കാൻ മഹാന്മാരുടെ രൂപങ്ങളും മഹാന്മാരുടെ പ്രതികളും പ്രതിബിംബങ്ങളും ഉണ്ടാക്കി അതിന്റെ പൂജാരിയായിട്ട് വിലസി, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തോട് യോജിപ്പിച്ച് പറഞ്ഞാൽ ജാറത്തിലെ ഇലാഹദ്രത്തിന്റെ ആളായിരുന്നു ആസർ. ജാറത്തിലേക്ക് വരുന്നവർക്ക് ഇലാഹദ്രത്തി പറഞ്ഞ് ജാറത്തിലെ ശേഖന്മാരോട് പരാതി പറയുന്ന ജോലിയായിരുന്നു ആസറിന്. വേറൊരു തെറ്റും ആസർ ചെയ്തിട്ടില്ല. ആസറിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാരാരും അതല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. മഹാന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളുടെ വീടുകളിൽ ചെന്ന് ആ രൂപങ്ങളെ നൽകി ഇതാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കടുക്കാനുള്ള ആശ്രയം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ അബൂ താലിബ് അങ്ങനെയോ അല്ല. അബൂ താലിബ് അങ്ങനെയുള്ള ഒരു തരത്തിൽ അള്ളാഹു താല വെറുക്കുന്ന പൂർവികന്മാർ ചെയ്ത ഒന്നും അബൂ താലിബ് ചെയ്തിട്ടില്ല. ഹലാലായ ഭക്ഷണം മാത്രമേ അബൂ താലിബ് കഴിച്ചിട്ടുള്ളൂ. ഹറാമായ ഭക്ഷണം തൊട്ടു നോക്കിയിട്ടില്ല അബൂ താലിബ്. പലിശ തൊട്ടു നോക്കിയിട്ടില്ല അബൂ താലിബ്. ചൂതാട്ടത്തിന്റെ ഭാഗത്തെടുക്കുകയില്ല അബൂ താലിബ്. മദ്യം തൊട്ടു നോക്കിയിട്ടില്ല അബൂ താലിബ്. കൃത്യമായി ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന ആളായിരുന്നു അബൂ താലിബ്. കൃത്യമായി ഹജ്ജ് ചെയ്യുന്ന ആളായിരുന്നു അബൂ താലിബ്. സാധുക്കളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുമ്പിലാണ് അബൂ താലിബ്. വേണ്ടാത്തൊരു വാക്കും അബൂ താലിബിന്റെ വായിൽ നിന്ന് വരാറില്ല. നിങ്ങളെ പരിശോധിക്കും ചരിത്രം. ഖുറൈശി കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നവരെല്ലാം ഖുറൈശി സമൂഹത്തിന്റെ ഫവാഹിഷ്യങ്ങൾ തോതിയവാസങ്ങൾ പറയാൻ 100 നാവായിരിക്കും. അബൂ താലിബിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ആർക്കും പറയാനില്ല. 8 അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോദിയ പണ്ഡിതനായിരുന്നു അബൂ താലിബ്. നുബുവത്ത് കിട്ടിയ 1 മുതൽ വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിക്കുകയായിരുന്നു അള്ളാഹു താല അള്ളാന്റെ ദീനിനെ അബൂ താലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്താപ്പ എന്ന നിലക്ക് അബൂ താലിബ് ഇങ്ങോട്ടും, മൂത്താപ്പ എന്ന നിലക്ക് മകൻ എന്ന നിലക്ക് അബൂ താലിബ് ഇങ്ങോട്ടും, മൂത്താപ്പ എന്ന നിലക്ക് അഷ്റഫുൽ ഖൽക്ക് അങ്ങോട്ടുമുള്ള പെരുമാറ്റം തികച്ചും മാതൃകാപരമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറുന്നത് അബൂ താലിബിന് ഇഷ്ടമായിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് മരിച്ചതിന് ശേഷം സ്വന്തം മക്കൾ താലിബ്, അഖീല്, ജഅഫർ, അലി, ഉമ്മുഹാനി മുതലായ മക്കള്, ആ മക്കള് വേറെ ഭക്ഷണം കഴിച്ചാലും മുഹമ്മദ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല. അബൂ താലിബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലേ മറ്റുള്ള മക്കൾക്ക് കൊടുക്കുമായിരുന്നുള്ളൂ. ദരിദ്രനാണ് അബൂ താലിബ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളായിരുന്നു. ദാരിദ്ര്യമായിരുന്നു അടുക്കളയിൽ. വളരെ കഷ്ടിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് റസൂലുള്ളാഹി തങ്ങളും അബൂ താലിബും ബാക്കിയുള്ള മക്കളും. അത്ര പരമപരിശുദ്ധമായി ജീവിച്ച വ്യക്തിയാണ് അബൂ താലിബ്. ഏവർക്കും ചരിത്രം ചരിത്ര താരിഖിന്റെ കിതാബുകളിൽ നിന്ന് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. 8 റസൂലുള്ളാഹി തങ്ങൾ ദീൻ പഠിപ്പിച്ചത്. 8 ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത്. അബൂ താലിബ് സമ്മതിക്കുന്ന കാര്യവുമാണ്. ഇമാം ബുഖാരി റഹ്മഹുള്ള നിവേദനം ചെയ്തതനുസരിച്ച് ഉലഖദ് അലിംതു, ഞാൻ ഇൽമ് നേടിയിട്ടുണ്ട്. ബി അന്ന ദീന മുഹമ്മദി, തീർച്ചയായും എന്റെ മകൻ മുഹമ്മദിന്റെ ദീൻ. മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ദീനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദീനാണ് എന്റെ മോന്റെ ദീൻ എന്ന് ഞാൻ ഇൽമ് നേടിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അബൂ താലിബ് പറയാറുണ്ടായിരുന്നു. തായിഫിലേക്കുള്ള യാത്ര അഷ്റഫുൽ ഖൽക്കിന് നിർബന്ധമായി തീർന്നു. കുടുംബക്കാരും നാട്ടുകാരും വല്ലാതെ അങ്ങ് വെറുത്തു. അബൂ താലിബിന്റെ വീട്ടിലേക്ക് യാത്ര പറയാൻ വേണ്ടി പോവുകയായിരുന്നു അഷ്റഫുൽ ഖൽക്ക്.
മൂത്താപ്പാനോട് യാത്ര പറഞ്ഞിട്ട് അബൂതാലിബ് തായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ് സഫൽ ഖൽക്ക്. വീട്ടിൽ ചെന്നു, രോഗിയായി കിടക്കുകയായിരുന്നു. കുറേശി പ്രമാണിമാരുണ്ടൊന്നിച്ച് അബൂതാലിബിന്റെ വീട്ടിൽ. കാരണം ശരിയാണ്, അബൂതാലിബ് ഹറം ഷെരീഫിന്റെ മുത്തവല്ലിയാണ്, കഅബാലയത്തിന്റെ പരിപാലകനാണ്, മസ്ജിദുൽ ഹറാമിന്റെ മുത്തവല്ലിയാണ്, നാട്ടിലെ നേതാവാണ്, നാട്ടിലെ ഭരണാധികാരിയാണ്, അമീറാണ്. അതുകൊണ്ട് തന്നെ കുറേശി പ്രമാണിമാർ സദാസമയവും അബൂതാലിബിന്റെ വീട് സന്ദർശിക്കും. അന്ന് അഷ്റഫുൽ ഖൽക്ക് പോകുമ്പോൾ അബൂജഹല് ഉത്തുബത്ത് ശൈബത്തൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊന്നും ലോകം പറയാൻ നിന്നില്ല, ബാപ്പാനോട് യാത്ര പറയാൻ വന്നതാണ്. യാത്ര പറയുമ്പോഴും യാത്ര തീരുമ്പോഴും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും 23 കൊല്ലവും അഷ്റഫുൽ ഖൽക്ക് ഒറ്റൊന്നേ പറയാനുള്ളൂ സമൂഹത്തോട്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ്, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട, ഇത് പറഞ്ഞാൽ നിങ്ങൾ ജയിക്കും. ഇതന്നെ അഷ്റഫുൽ ഖൽക്കിന് രാവും പകലും പറയാനുള്ളത്. മക്കയിൽ വെച്ച് വഹീ തുടങ്ങിയപ്പോഴും പറഞ്ഞത് അത് തന്നെ, സഫാ മലയിൽ വെച്ച് പറഞ്ഞതും അത് തന്നെ. മക്കയിലെ വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞതും അത് തന്നെ. മദീനയിലേക്കുള്ള യാത്രാ മധ്യ സൗറമലയിൽ വെച്ച് പറഞ്ഞതും അത് തന്നെ. മക്കായിലെത്തി കുബാ മസ്ജിദിൽ വെച്ച് പറഞ്ഞതും അത് തന്നെ. മസ്ജിദുൽ മദീന മുനവ്വറ മസ്ജിദുൽ നബ മദീന മുനവ്വർ മസ്ജിദുൽ മദീനത്തുൽ നബവിയിൽ പുതിയ പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ നബവി, അവിടെ വെച്ചും പറഞ്ഞത് അത് തന്നെ. ബദറിലും ഉഹദിലും അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് അത് തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ ജയിക്കാം. രോഗിയായി കിടന്നപ്പോഴും പറഞ്ഞത് അത് തന്നെ. വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഉമ്മത്തോട് ചെയ്ത വസീയത്തും അത് തന്നെ. നമുക്കതൊന്നും പോരാ, നമുക്ക് കാലികമായ വിഷയങ്ങൾ കുറെ കേൾക്കണം. രാവിലെ സുബ്ഹി കഴിഞ്ഞാൽ സിയാഹു സിത്തിയാകുന്ന പത്രങ്ങൾ മുഴുവനും വായിച്ചു തീർക്കണം. എന്നിട്ട് ആ ആറ് സിയാഹു സിത്ത, മാതൃഭൂമി, മനോരമ, മാധ്യമം, ചന്ദ്രിക എന്നിത്യാദി ആറ് സിയാഹു സിത്ത സഹിഹായ ആറ് കിതാബുകൾ, അത് മുഴുവനും വായിച്ച് തീർത്ത് അതിൻ്റെ ഫസ്റ്റ് പേജിലും തേർഡ് പേജിലും ലാസ്റ്റ് പേജിലുമുള്ള വിഷയങ്ങളൊക്കെ നമുക്കിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ ദീനാവുള്ളൂ, എന്നാലേ ദീനിൻ്റെ പ്രഭാഷണമാവുള്ളൂ. ഇതെന്തോ ഈ തൗഹീദ് 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 എന്നും തൗഹീദ്. അതെ, പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, ഉറുദുവിൽ ഒരു ചൊല്ലുണ്ട്, ഹുസൂർ ക ഫിക്ർ അപ്പിന ഫിക്ർ പറയാമോ? അഷ്റഫുൽ ഖൽക്കിന്റെ ചിന്ത എന്താണോ അത് നമ്മുടെ ചിന്തയാക്കി മാറ്റണം. ഹുസൂർ ക ഹം അപ്പിന ഹം ബനാവോ, ഹുസൂർ ക ഹം അപ്പിന ഹം ബനാവോ. ശരിയാണ്, റസൂലുള്ളാഹി തങ്ങളെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചിന്ത, ഫലഅല്ലക ബാഖിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് യാ സഫാ ഓ മുഹമ്മദ് നബി. എന്താ ഇത്, നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നശിപ്പിച്ചു കളയും തോന്നുമല്ലോ. ഈ കൗമ ഈ ഖുർആനും ഈ ദീനും അംഗീകരിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അവരെ കാര്യത്തിൽ ആദി പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ നഫ്സിനെ തന്നെ നിങ്ങൾ കൊന്നു കളയും തോന്നുമല്ലോ. വേണ്ട നബിയെ, വേണ്ട. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷ ഓ മുഹമ്മദ് നബി. ഈ പരിശുദ്ധ ഖുർആനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് നിങ്ങൾ വിഷമിക്കാനല്ല, ലിതശ്ഖ നിങ്ങളെ ബുദ്ധിമുട്ടാനല്ല, പ്രയാസപ്പെടാനല്ല. ഇല്ലാത്ത ദിക്റത്ത ലിമ യഖ്ഷ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് ഒരു ഉപദേശം മാത്രമാണ് ഈ ഖുർആൻ. യുക്തിവാദികളോട് വാദിച്ചു ജയിക്കാനോ, നിരീശ്വരവാദികളോട് വാദിച്ചു ജയിക്കാനോ, ബഹുദൈവകളോട് ബഹുദൈവവാദികളോട് വാദിച്ചു ജയിക്കാനോ അല്ല മുഹമ്മദ് നബി ഈ കിതാബ്. വേണമെന്ന് കരുതി വരുന്നവർക്ക് ദാ വഴി തുറന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി. എത്ര കൃത്യമാണ് ദീൻ, എത്ര സ്പഷ്ടമാണ് സഹോദരങ്ങളെ ഈ ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തപ്പനോട് പറഞ്ഞു തന്നെ, മുത്തപ്പ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അമ്മി ഖുൽ യാ അമ്മി ഖുൽ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അഗ്നാ മിൻകി അൻകി മിനല്ലാഹി ശൈഅ. പറ മുത്തപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറ. ഇന്ന് മുതൽ അല്ലാഹനെ മാത്രമേ വിളിക്കുകയുള്ളൂ, അള്ളാഹുവിനോടൊപ്പം ഒരു മഹാനെയും ചേർക്കുകയില്ല എന്ന് പറ മുത്തപ്പ.
അബു താലിബ് മിണ്ടിയില്ല, മിണ്ടിയില്ല എന്നല്ല, ഇടയ്ക്ക് കയറി പറഞ്ഞു, അബൂജഹലും മറ്റും നിങ്ങളെ ബാപ്പാന്റെ ദീൻ വിടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ പൂർവികന്മാരുടെ, നിങ്ങളെ കാരണവന്മാരുടെ ദീൻ വിടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ബാപ്പ അബ്ദുൽ മുത്തലിബിന്റെ ദീൻ, ഹാഷിമിന്റെ ദീൻ, അതൊക്കെ വിടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരൊക്കെ മഹാന്മാരെ വിട്ട് കളിച്ചിരുന്നോ? ഇസ്ലബുൽ ഹൽക്കനെ എതിർക്കാനോ തടയാനോ ഒന്നും നിൽക്കൂല. അവരെ വാക്ക് തീർന്നാൽ ഉടൻ തന്നെ അബൂ താലിബോട് പറയും, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ എന്നെ സഹായിച്ചത് ശരിയാണ്, സ്നേഹിച്ചത് ശരിയാണ്, നാളെ ആഖിറത്തിൽ ഒരു ഉപകാരവും എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല മുർത്താപ്പ. എന്നെ സ്നേഹിച്ചു എന്നതുകൊണ്ട്, എന്നെ ബഹുമാനിച്ചു, എന്നെ സംരക്ഷിച്ചു, ഇതൊന്നുകൊണ്ടൊന്നും നാളെ ആഖിറത്തിൽ നേടാൻ പറ്റൂല മുർത്താപ്പ. ലാ ഇലാഹ ഇല്ലല്ലാക്ക് ഷഹാദത്ത് കൊടുത്താലല്ലാതെ. വളരെ കൃത്യമാണ് ദീൻ. റസൂലുള്ളാഹി തങ്ങൾ അബൂ താലിബോട് പറയാണ്, മുത്താപ്പാനോട്, കരളിന്റെ കരളായ മുത്താപ്പാനോട്, നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ മാലോകരിൽ നിന്നൊരു വ്യക്തിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽക്ക് അത് അബൂ താലിബിന് വേണ്ടി മാത്രമായിരിക്കും. നാളെ ആഖിറത്തിൽ ശഫാഅത്ത്, ആറ് തരത്തിലുള്ള ശഫാഅത്ത് ഉണ്ട് അഷ്റഫുൽ ഖൽക്കിന്റെ, ആറ് തരത്തിലുള്ള ശുപാർശ അള്ളാഹുവിനോട്, ദുആ. അതിൽ ശഫാഅത്തിന്റെ ഉളുമ മുതൽ, വലിയ ശഫാഅത്ത് മുതൽ ഇങ്ങോട്ട് ഹദീസ് നീണ്ടതാണ്. അവസാനത്തെ ശഫാഅത്ത് ആയിക്കൊണ്ടിരിക്കുന്ന അറിയോ, റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മൂത്താപ്പാക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കും, ഏ അല്ലാ, എന്റെ മൂത്താപ്പാക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ എനിക്ക് അനുവദിക്കണം. അള്ളാഹ് അനുവദിക്കും, എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തരണം. അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കും അഷ്റഫുൽ ഖൽക്കിന്. ആ സമയത്ത് ഇവിടെ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽക്കിന്റെ ശഫാഅത്ത് ഏകപക്ഷീയമല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിന്റെ അധികാരം ഏകപക്ഷീയമല്ല. മൂന്ന് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ആര് പറയണമെന്ന് അള്ളാഹു തആല തീരുമാനിക്കണം. ആ സമയത്ത് അത് റസൂലുള്ളാഹി തീരുമാനിക്കണം എന്നാണ് നമ്മൾ ദുആ ചെയ്യാറ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത. ഒന്നാമത്തെ കാര്യം ആരാണ് വേണ്ടത് എന്ന് അന്നേരം തീരുമാനിക്കും അള്ളാഹു തആല. അത് റസൂലുള്ളാഹി തീരുമാനിക്കണമെന്ന് നാം ഉമ്മത്തുകൾ അള്ളാഹിനോട് അപേക്ഷിക്കുകയാണ്. ഇത് നല്ല ദുആ ആണ്. ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള ദുആ, ബാങ്ക് കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ദുആ. ആ ദുആ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞോളണം. അത്രമാത്രം അള്ളാഹിന്റെ ദർബാറിൽ ഘനമുള്ള ദുആ ആണ്, എന്റെ അഷ്റഫുൽ ഖൽക്കിന് നാളെ ആ സ്ഥാനം നീ കൊടുക്കണേ അള്ളാഹുവേ എന്ന്. സുബ്ഹാനല്ലാഹ്. ഹബീബിനോടുള്ള സ്നേഹം ഉമ്മത്തിന്റെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നാളെ ആഖിറത്തിൽ ആ സ്ഥാനം എനിക്ക് കിട്ടാൻ. അതെ, ഈ പാപികളായ നാം, ദോഷികളായ നാം, അതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. തൗഹീദ് ഉണ്ടോ എങ്കിൽ ആ ദുആ ദർബാറിൽ പാറിക്കളിക്കും. അല്ലാഹു തആല ശബ്ബഹുക്കനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സുജൂദിൽ നിന്ന് തല ഉയർത്തും. ഇർഫഉ റഅ്സക യാ മുഹമ്മദ്. എന്താ മുഹമ്മദ്, തല ഉയർത്ത് സുജൂദിൽ നിന്ന്. സൽ, എന്താണ് ചോദിക്ക്, എന്താ കാര്യം, എന്താണ് തുഴുത്ത, നൽകാം. ഇഷ്ഫ, ശുപാർശ പറഞ്ഞോളൂ മുഹമ്മദ്, വിഷമിക്കണ്ട. തുഷഫ്, അങ്ങയുടെ ശുപാർശ സ്വീകരിക്കാം. എന്തിനാ, എന്തിനാണിത്? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം ഭൂലോകത്തും ആലോകർക്ക് കാണിച്ചു കൊടുക്കണം അല്ലാഹു തആലക്ക്, ആദം തൊട്ട് ലോകാവസാനം വരെ. ആ മുഹമ്മദ് മുസ്തഫാനെ വിമർശിച്ചവർ, ആ മുഹമ്മദ് മുസ്തഫാനെ ചീത്ത പറഞ്ഞവർ, ആ മുഹമ്മദ് മുസ്തഫാനെ ദ്രോഹിച്ചവർ എല്ലാരും കണ്ണുകുളിർക്ക കാണണം അള്ളാഹിന്റെ ദർബാറിൽ അഷ്റഫുൽ ഖൽക്ക് ഉയർന്ന ദർജയിൽ വിലസുന്നത്. അതിനാണ് അള്ളാഹു തആല ശഫാഅത്ത് വെച്ചിരിക്കുന്നത്. എന്നല്ലാതെ അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ മുഹമ്മദ് മുസ്തഫാനെ ശുപാർശ കൂടെന്ന് ആരും കരുതി പോകരുത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഷിയാക്കൾ. അങ്ങനെ ചിന്തിക്കുക, അള്ളാഹ് ചെയ്യണമെങ്കിൽ നിബിദങ്ങൾ പറയണം, നിബിദങ്ങൾ പറയണമെങ്കിൽ മുദി ഷേഖ് പറയണം, മുദി ഷേഖ് പറയണമെങ്കിൽ മറ്റേ ഷേഖ് പറയണം. ഷിയാക്കളുടെ ചിന്താഗതി അങ്ങനെയാണ്, അത് തികച്ചും തെറ്റാണ്. കുഫറിന്റെ, ജൂതന്റെ വിശ്വാസമാണ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്ത് എന്ന പദവി അല്ല നൽകിയത്, ഷാഫിഉ മുശഫഉ, ശുപാർശ ചെയ്യുന്ന ആള്, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആള്, ആ പദവി നൽകിയത് അഷ്റഫുൽ ഖൽക്ക് അല്ലാന്റെ ആരാണെന്ന് മാലോകർക്ക് കാണിച്ചു കൊടുക്കണം. അന്ന് ഇവരെല്ലാം കാണും. അഷ്റഫുൽ ഖൽക്കിനെ ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സകല സാറന്മാരും കാണും, സകല ബുദ്ധിജീവികളും കാണും. അത്രേ അള്ളാഹ് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിട്ടേ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നരകത്തിലേക്ക് അയക്കുള്ളൂ, അഷ്റഫുൽ ഖൽക്ക് ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട്. ആ ബോധ്യപ്പെടുത്തലാണ് ഈ ശഫാഅത്ത് വെച്ചിരിക്കുന്നത്. അതായത് അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ നിബിദങ്ങളെ ചീട്ടൊന്നും വേണ്ട, ഭൂമിയിൽ തന്നെ ആ ചീട്ട് സ്വീകരിച്ചിട്ടുമില്ല അള്ളാഹു തആല. റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു തരും, അതുകൊണ്ടാണ് ഈ മുളക് വെച്ചു കൊടുത്തത്, പച്ച തുണി കെട്ടുന്നത് എന്നല്ലേ പറയണത്. പാത്രം നിറച്ചും ബിരിയാണി വെച്ചിട്ട് റോട്ടം വന്ന് വിളമ്പിയാൽ നിബിദങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും, നാളെ ആഹാരത്തിന് നിബിദങ്ങൾ നമ്മളോട് സഹകരിക്കുമെന്ന്. എന്തൊരു വിഡ്ഢിത്തം, ആരോടാണ് ഇത് പറയുക? മുസ്ലിം ഉമ്മത്ത് ഷഹാദത്തിന്റെ പേരിലാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമക്ക് പോലും നാളെ ആഖിറത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നിട്ടല്ലേ ഈ ബിരിയാണി വെച്ച് വിളമ്പുന്നവർക്ക് വേണ്ടി ചെയ്യാൻ. ഫാത്തിമയുടെ സഫർഹൽക്ക് പറഞ്ഞ വാക്ക് കേൾക്കണം നിങ്ങൾക്ക്, യാ മോളെ, യാ ബനിയ്യ, യാ ഫാത്തിമ ബിന്ത മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, സലീനി മാലി, സലീനി മി മാലി ഫഉതീകി, എനിക്ക് പൈസ വല്ലതും വേണോ, ദീനാറോ ദിർഹമോ വല്ലതും വേണോ, എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാം, നീ ചോദിച്ചോളൂ, ആവശ്യം പറഞ്ഞോളൂ. ഫലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, നാളെ ആഖിറത്തിൽ ബാപ്പ റസൂലാണ് എന്ന പേരിൽ മോക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ, ഒന്നും ചെയ്യാൻ കഴിയില്ല, നിനക്ക് വേണ്ടി ഒന്നും എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഫങ്കിദി നഫ്സക്കി മിനന്നാർ, നാളെ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ഇന്ന ബാപ്പാന്റെ മോളാന്ന് വന്നിട്ട് രക്ഷപ്പെടാൻ നിൽക്കൂല, നിൽക്കണ്ട, നടക്കൂല. നിന്റെ നഫ്സിനെ നീ രക്ഷപ്പെടുത്തിക്കൊള്ളണം മോളെ, അതിനാവശ്യമായത് നീ ചെയ്തോളണം ഭൂമിയിൽ. ഫാത്തിമാനോട് കുറത്തു ഐ ഫാത്തിമ ബിദത്തും മിന്നി വ കുറത്തു ഐനി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ ജീവനാണ്, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ഫാത്തിമ എന്റെ കണ്ണിന് കുളിർമയാണ്. കുറത്തു ഐനി, അതെ, അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമാനെ വിവാഹം കഴിച്ചു. ദരിദ്രനാണ്, 5 പൈസക്ക് ഗതിയില്ലാത്ത ഫക്കീറാണ് അലി, വീടില്ല സ്വന്തമായിട്ട്. അഷ്റഫുൽ ഖൽക്ക് എടുത്ത് വളർത്തിയതാണ്, അബൂതാലിബിന്റെ മോന, പറയുമ്പോൾ കുറെ പറയും. അബൂതാലിബ് ദരിദ്രനായതുകൊണ്ട് തന്നെ മക്കളെ ഏറ്റെടുക്കാൻ അഷ്റഫുൽ ഖൽക്ക് തയ്യാറായി. ഹംസയും അഷ്റഫുൽ ഖൽക്കും, അഷ്റഫുൽ ഖൽക്കിന്റെ അളിയൻ അവ്വാമും ഖദീജന്റെ ആങ്ങള, ഇവരെല്ലാം കൂടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ അബൂതാലിബിന്റെ അടുത്ത് പോയി. ദരിദ്രമല്ലേ, അടുക്കളയിൽ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, മക്കളെ ഞങ്ങളെ ഏറ്റെടുത്തോളാം. അബൂതാലിബ് വയസ്സായി. അബൂതാലിബ് പറഞ്ഞു, മോനെ മുഹമ്മദ്, താലിബ് മക്കയിലൂടെ നിന്നോട്ടെ, ഒരു വലിയക്കാരല്ലേ, വയസ്സ് കാലത്ത് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ, അലീനിയും ജഅഫറിനെയും നിങ്ങൾ എടുത്തോ. അങ്ങനെയാണ് അലി അള്ളാഹുവിന് അഷ്റഫുൽഖൽക്കിന്റെ ഒന്നിച്ചും, ജഅഫർ അള്ളാഹുവിന്റെ അബ്ബാസ് അള്ളാഹുവിന്റെ ഒന്നിച്ചും ആയത്. അതാണ് ചരിത്രം പഠിക്കണം, കുട്ടികൾക്കൊക്കെ ചരിത്രം പഠിപ്പിക്കണം. അഷ്റഫുൽഖൽക്കിന്റെ ബാല്യകാല കഥ, റസൂലുള്ളാഹി തങ്ങളുടെ കുട്ടിക്കാല കഥകൾ പഠിപ്പിക്കണം പിള്ളേർക്ക്, മക്കൾക്ക്. അതൊരു വലിയ മഹബത്തിന് കാരണമായി തീരും. പ്രമാണങ്ങളിൽ ഉള്ളതേ പഠിപ്പിക്കാവൂ. ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകൾ പഠിപ്പിക്കരുത്, മൗലൂദുകളിലും മറ്റുമുള്ള കള്ളക്കഥകൾ പഠിപ്പിക്കരുത്. ഹദീസിന്റെ കിതാബുകളിലുള്ള പ്രമാണങ്ങൾ മാത്രമേ പഠിപ്പിക്കാവൂ. കാരണം റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, മോശം പറഞ്ഞാൽ നമ്മുടെ ഈമാൻ ബാത്തിലാവും. ഇഫ്തിറാ പറഞ്ഞുകൂടെ, കള്ളം ആരെങ്കിലും എന്നെ സംബന്ധിച്ച് കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അത് എല്ലാ വിഷയത്തിലുമാണ്, നിസ്കാരം നോമ്പും മാത്രമല്ല, എല്ലാ വിഷയത്തിലും, എല്ലാ വിഷയത്തിലും. കള്ളം ഏതുപോലെ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഈ കഥയുണ്ടാക്കുന്നവർക്ക് കള്ളം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എത്ര വലിയ പണ്ഡിതനായാലും ഇഷ്ക് മൂത്തിട്ട് മധു പറയുമ്പോൾ ഉള്ളതോ ഇല്ലതോ ചിന്തിക്കാറില്ല, ഇങ്ങനെ പറയും. ഇഷ്ക് മൂത്തുകളുടെ ഗതികളാണ്. ഈ പണ്ഡിതന്മാർ അങ്ങനെയാണ് അഷ്റഫുൽ ഖൽക്കിനെ സംബന്ധിച്ച് കുറെ കഥകൾ ഉണ്ടാക്കിയത്. അബ്ബാസികളാണ് ഏറ്റവും കൂടുതൽ മൗലൂദ് ഉണ്ടാക്കിയത് അമവികൾക്ക് ശേഷം. മൗലൂദ് എന്നിട്ട് മൗലൂദ് ഉണ്ട്. കള്ളത്തരത്തിന്റെ കേന്ദ്രമാണ്. അതൊരു കഥ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി. ഈ മുബ്തദിഈങ്ങളുടെ രീതി എപ്പോഴും പകുതി ശരിയും പകുതി തെറ്റുമായിരിക്കും എന്നാണ്. കംപ്ലീറ്റ് തെറ്റായിരിക്കില്ല. ആദ്യം ശരി പറയും, എന്നിട്ട് അതിന്റെയൊക്കെ കളവ് പറയും, അപ്പൊ സമൂഹം അംഗീകരിച്ചോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി, ശരിയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം കാണിച്ചു കൊടുത്തു, ശരിയാണ്. സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ഒരു കൊട്ടാരം, ഒരു ബംഗ്ലാവ് സ്വർഗത്തിൽ പ്രവേശിച്ചു, ശരിയാണ്. ഈ തലത്തുൽ ജന്നത്ത വന്നാർ, നരകത്തിലും സ്വർഗത്തിലും, നരകവും സ്വർഗവും എനിക്ക് കാണിച്ചു തന്നു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. സ്വർഗത്തിൽ ഒരു ബംഗ്ലാവ്, ഒരു കൊട്ടാരം, ഇതാർക്കുള്ളതാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു. അതുമുതൽ അങ്ങോട്ട് കളവ് തുടങ്ങുന്നു. ഇത് ഖദീജക്കുള്ളതാണ്. റസൂലുള്ളാഹി തങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുന്നു. ജിബ്രീൽ ഒരു ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നു ഖദീജ റസൂലുള്ളാഹി തങ്ങൾക്ക്, ആ കൊട്ടാരത്തിൽ നിന്ന് തിന്നാൻ. റസൂലുള്ളാഹി തങ്ങൾ അത് തിന്നുന്നു. ഈ ആപ്പിളിലൂടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച ശുക്ലത്തിലാണ് ഫാത്തിമ ജനിച്ചത് എന്ന്. നമ്പർ 1 കളം ഷിയാക്കളുടെ, നമ്പർ 1 കളവ് പച്ചക്കള്ളം. എന്താ കളവ് എന്നറിയോ, റസൂലുള്ള മിഅ്റാജിന് പോകുമ്പോൾ 11 വയസ്സുണ്ട് ഫാത്തിമ. അദ്ദേഹം പറഞ്ഞത് ഈ ഷിയാക്കളുടെ രീതി എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ അതിന് മുമ്പും മുമ്പ് ആലോചിക്കൂല, അതിലുള്ള കാര്യങ്ങൾ ആലോചിക്കൂല, അങ്ങനെ പറയലാണ്.
പിന്നെ നമ്മളെ പോലത്തെ ആരെങ്കിലും തിത്തി കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലേ എന്ന് പറയുക. അതിനെന്തെങ്കിലും ദുർവ്യാഖ്യാനം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ ബിബി ജനിക്കുന്നത് നുബുവത്തിന്റെ ഒന്നാം കൊല്ലമാണ്. പതിനൊന്നാം കൊല്ലത്തിലാണ് മിഹ്റാജ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഫാത്തിമക്ക് 11 വയസ്സുണ്ട്. പിന്നെ എങ്ങനെയാ മിഹ്റാജിന് പോയാലെന്തെന്ന് ആ പിള്ളേ ഫാത്തിമ ജനിക്കല്? അതെന്തോ കഥയാണത്. ഇതാണ് നൂലൂദിലെ കള്ളത്തരം എന്നാ പറഞ്ഞിരുന്നത്. ഒരുപാട് കഥകൾ ഈ രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കും. മൗലൂദുകൾ അബ്ബാസി ഭരണകാലത്താണ് മറ്റു മതക്കാരുടെ സംസ്കാരങ്ങൾ അറബ് സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കാൻ തുടങ്ങിയത്. നാം പലപ്പോഴും അത് പറയാറുണ്ട്. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളും ഇന്ത്യൻ ഫിലോസഫിയും ഇസ്ലാമിന്റെ ഭാഗവുമായിട്ട് ബന്ധിപ്പിച്ച് കിതാബുകൾ എഴുതുന്ന ജോലിയായിരുന്നു അബ്ബാസി ഭരണകൂടത്തിന്. ഇന്ത്യയിലെ പല പുരാണ കഥകളും സുന്ദരമായിട്ട് അറബിയിൽ രചിച്ചിട്ടുണ്ട്, മനുസ്മൃതി പോലെ. പണ്ട് അജിന് പോയപ്പോൾ ഒരാൾ ഒരു പുസ്തകം തന്നു, മനുസ്മൃതിയുടെ അറബി പരിഭാഷ. എൻ്റെ അടുത്ത് സുബ്ഹാനല്ലാഹ്, സംഭവമാണത്. അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ് മനുസ്മൃതി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹിന്ദു ഫിഖ് കർമ്മശാസ്ത്രം, അതാണ് മനുസ്മൃതി. അതാണ് ഇന്ത്യയുടെ ഭരണഘടനയാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. നല്ല തമാശയുണ്ടാവും, നല്ല തമാശയുണ്ടാവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ല തമാശയുണ്ടാവും. മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയായ നല്ല തമാശയായിരിക്കും. ഒരു കുട്ടിക്കളി, ഭരണഘടനയെ കുട്ടിക്കളിയായിരിക്കും. വിട്ടേക്കൻ ആ കാലഘട്ടത്തിലാണ് ഫാത്തിമിയാക്കൾ വരുന്നത്, ബനു ഉബൈദികൾ. അബ്ബാസികളിൽ നിന്ന് യുദ്ധം ചെയ്തിട്ട് അധികാരം എടുക്കുകയായിരുന്നു. ശരീഅത്തിന്റെ കടുകെട്ടിക്കാരാണ് ഫാത്തിമിയാക്കൾ. ഫാത്തിമിയാക്കൾ അവരുടെ പേരാണ്. കാരണം ഈ ബിദഅത്തിന്റെ അഹലുകാർക്ക് ഷിയാക്കൾക്ക് ഒരു രീതിയുണ്ട്, തങ്ങന്മാരുടെ പേരിലായിരിക്കും അവരറിയുക എപ്പോഴും. അത് സാധാരണക്കാരനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വലിയ ഉസ്താദുമാര് സയ്യിദുമാര് അഹ്ലു ബൈത്ത് എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും അവളെ പരിചയപ്പെടുത്തി കൊടുക്കരുത്. ഇന്ന് ഇന്നും തുടങ്ങിയൊന്നുമല്ല. അലി അള്ളാഹു തആല അഞ്ചുബിനെ ഷെയ്ഖാക്കി, അബ്ദുല്ലാഹി ബിൻ സബഖ് തുടങ്ങി വെച്ചതാണ് അത്. അതുകൊണ്ട് തന്നെ ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീബിന്റെ പേരിലുള്ള ഭരണകൂടം എന്നാണ് അർത്ഥം. കള്ളമാണ്, അത് ബനു ഉബൈദികളാണ്. ഫാത്തിമ ബീബിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ശീഅത്തിന്റെ കെട്ടുകെട്ട 12 ഇമാമിങ്ങൾ, ഇസ്രാശരികളുടെ കെട്ടിയുള്ള ആൾക്കാരാണ് അവര്. അവരുടെ ശേഖന്മാർ ഇപ്പോഴും ആകാശത്തിലൂടെ പറന്ന് നടക്കുകയാണ്. അവർ ഖിയാമനാളാവുമ്പോൾ വരും ഇമ്മത്തിനെ ഏറ്റെടുക്കാൻ. ഈ വിശ്വാസമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഹറൂനി ഷിയാക്കളെ രീതി. ഇറാനിയൻ ഹറൂനി ഷിയത്ത് കേരളത്തിലും ഇന്ത്യയിലും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ വന്ന യമനി. രണ്ടു തരം ഷിയാക്കളാണ്. യമനി ഷിയത്ത് പാരമ്പര്യം അവർക്കാണ്, ഈ വളാഞ്ചേരി ഷിയത്ത് പോലെ. പിന്നെയുള്ളത് ഇറാനിയൻ ഷിയത്താണ്, കെടുകെട്ടിയാണ്. ഇസനാശിരികളുടെ ഷിയത്താണ്, ഇറാനിലെ കൊമൈനി. അത് നടപ്പിലാക്കാനായിരുന്നു അതിന് ഇസ്ലാമിക് വിപ്ലവം എന്ന് ആരൊക്കെയോ പേരിട്ട്. ഇസ്ലാമിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ അതിന് ഇസ്ലാമിക് വിപ്ലവം എന്ന് പേരിട്ട്, കുമേനിയുടെ ഇറാനിയൻ വിപ്ലവം. ഷീ വിപ്ലവമാണ് അത്. ഇസ്ലാമിനെ കൊന്നിട്ട് പഴയകാല പേർഷ്യൻ മതമായ ബജൂസിയത്തിന്റെ തുടർച്ചയായിട്ട് ഷീയത്തിനെ ലോകത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമമായിരുന്നു അത്. ഇതൊക്കെ ഒരുപാട് സംഭവങ്ങളാണ്, ദൂമത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ മുസ്ലിം എന്ന് വന്നിട്ട് രാവിലെ ആകുന്നു, വൈകുന്നേരമാകുന്നു. ഉമറിയല്ലാഹുവിന് പറഞ്ഞതുപോലെ, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന് പറഞ്ഞതുപോലെ, നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു. എല്ലാവരും മരണം അവരുടെ കാലിൽ, കാലിന്റെ ചെരുപ്പ് എത്രത്തോളം കാലുമായി അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ അടുത്തിട്ടാണ് മരണമുള്ളത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. വളരെ ഗൗരവമായിട്ട് നാം ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്ര കഥകള് ഉള്ളതേ പറഞ്ഞു കൊടുക്കാവൂ സമൂഹത്തിന്, കുട്ടികൾക്കും ഉള്ളതേ പറഞ്ഞു കൊടുക്കാവൂ. ഞാൻ ചർച്ച അങ്ങോട്ട് പോയതാണ്. ഈ മൗലൂദ് പോലെയുള്ളതിലുള്ള കള്ളക്കഥകളോ നോവലുകളോ അത് വലിയ അതിശയമാണ്. ബദറുൽ മുനീർ റുസുൽ ജമാൽ ഉണ്ടാക്കി മൊയിൻകുട്ടി വൈദ്യര്, തികച്ചും കള്ളമാണ്, ഭാവനയാണ്, നോവലാണ്. എന്താണ് നോവൽ എന്ന് പറഞ്ഞാൽ കഥാകാരന്റെ മനസ്സിൽ സ്വരൂപിക്കുന്ന ഭാവനകളെ അക്ഷരങ്ങളാക്കി മാറ്റുക, ഇതാണ് നോവൽ. അതിന് ഖുർആൻ ലഹുവുൽ ഹദീസ് എന്നാ പറയുക. പരിശുദ്ധ ഖുർആന്റെ ഭാഷ ലഹുവുൽ ഹദീസ് എന്നാണ്. അടിസ്ഥാനമില്ലാത്ത വാക്കുകൾ, അതാണ് നോവൽ. കഥാകാരന്റെ മനസ്സിലെ സങ്കല്പങ്ങളാണ് നോവൽ. ബദറുൽ മുനീർ റുസുൽ ജമാൽ എന്ന നോവൽ ഉണ്ടാക്കി മൈൻകുട്ടി വൈദ്യര്. ആര് വായിച്ചാലും നാട്ടിലെവിടെയോ നടന്നതുപോലെ തോന്നും. അതാണല്ലോ കലാകാരന്റെ സാമർഥ്യം. ഷീഅത്തിന്റെ കാലം, ജഹാലത്തിന്റെ കാലമാണ് മൈൻകുട്ടി വൈദ്യർ അത് ചെയ്തത്. അത് കഴിഞ്ഞ് മുമ്പും കവികളങ്ങനെ ചെയ്തിട്ടുണ്ട്. ബൂസിരിയെ പോലെ അറബിക് കവിയായിരുന്നു ബൂസിരി. അവര് ഇവിടുത്തെ ഹറൂരി ഷിയാക്കള്
അല്ലാമ ബുസിരി ഇമാം ബുസിരി എന്നൊക്കെ പറഞ്ഞിട്ട് ബുർദവൈത്ത് പിന്നെ ഇബാദത്തിന്റെ വാചകമായി ചെല്ലും. ഷിർക്കിന്റെ കൊട്ടയാണ് ബുർദവൈത്ത്. ഇതേപോലെ അറബി കവികൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പണ്ടും ഷിർക്കിനെ ആധാരമാക്കിക്കൊണ്ട് ഉമ്മത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു. സാധാരണക്കാരനായ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസക്കുറവിനെ പുരോഹിതന്മാർ ചൂഷണം ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് അവരെ അവരോധിക്കുന്ന ഷെയ്ഖാണ് ഈ അഷ്റഫുൽ ഖൽക്കുമായിട്ട് അടുത്താളെന്ന് വരുത്തി തീർത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഈ ദുരന്തം ചില്ലറയല്ല, വരാനിരിക്കുന്ന ഭാവി ഫാസിസത്തെയും കമ്മ്യൂണിസത്തെയും അതുപോലെയുള്ള ഇസങ്ങളെയും പറഞ്ഞ് വെറുതെ പേടിപ്പിക്കുകയാണ് ഈ സമുദായത്തെ. അത് രാഷ്ട്രീയക്കാരന്റെ ലാഭമാണ്, ജൂതന്റെ തന്ത്രമാണത്, സയനിസ്റ്റുകളുടെ തന്ത്രമാണത്. ഏറ്റവും പേടിക്കേണ്ടത് ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള ശീയത്തിന്റെ വളർച്ചയാണ്, ശീയത്തിന്റെ വളർച്ചയാണ്. വളരമായ ഗൂഢമായ തന്ത്രങ്ങൾ, പഴയകാല പേർഷ്യൻ മജൂസി സംസ്കാരം ഇന്ന് ഇറാന്റെ തെഹ്റാൻ കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഇന്നത്തെ ഭരണകൂടമായ മംലക്കത്തു സൗദി അൽ അറബി സൗദി ഭരണകൂടത്തെ തകർക്കുക, അതിനെ ഏത് പിശാചിനെയും കൂട്ടുകെട്ടുക, അങ്ങനെ മക്ക മദീന അടക്കമുള്ള സൗദി ഭരണം സ്വന്തമാക്കുക, പഴയകാല പേർഷ്യൻ മജൂസിയത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ ഖബർ വെച്ചുകൊണ്ട് ലോകത്ത് നടപ്പിലാക്കുക, അങ്ങനെ ഭൂലോകത്തുള്ള മുഴുവൻ തീർത്ഥാടകരെയും മദീന കേന്ദ്രമാക്കിക്കൊണ്ട് പോയിപ്പിക്കുക, കഅബ രണ്ടാം സ്ഥാനത്തേക്ക് തിരിക്കപ്പെടും. വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കാണണം, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനെന്നും ഉംറക്കും എന്നും പറഞ്ഞു പോകുന്നവരും ഷിയാക്കളും സെൽഫികളും നമ്മുടെ വ്യത്യാസം 15 ദിവസം ഉണ്ടെങ്കിൽ സെൽഫികൾ 10 ദിവസം മക്കയിലും 5 ദിവസം മദീനയിലും കഴിച്ചു കൂട്ടും. ഷിയാക്കൾ 12 ദിവസം മദീനയിലും 3 ദിവസം മക്കയിലും കഴിച്ചു കൂട്ടും. ഷിയാക്കളുടെ രീതി അതാണ്. അത് ഇറാനിയൻ ഹറൂരി ഷിയത്തിന്റെ ഭാഗമാണത്. വരാനിരിക്കുന്നത് കെട്ടുകെട്ടിത്ത സംഭവങ്ങളായിരിക്കും. പഴയകാലമല്ല, പഴയകാലം വാർത്താവിനിമയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോഴും പാർവതിക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ എന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പറ്റുകയില്ല? റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് തന്നെയാണ് പാർവതിക്ക് ഖുർആൻ ഓതാൻ പറ്റുമെന്നതിന് തെളിവ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? കുല്ലു മൗലൂദിന് യൂലദു അലൽ ഫിത്ര, ഓരോ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് ദീനുൽ ഇസ്ലാമിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട രീതിയിലാണ്, ഫിത്രത്തിലാണ്. ഓരോ മനുഷ്യക്കുഞ്ഞും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്. അത് ഹിന്ദുവിന്റെ കുഞ്ഞായാലും ക്രിസ്ത്യാനി കുഞ്ഞായാലും മജൂസി കുഞ്ഞായാലും ജൂതക്കുഞ്ഞായാലും ആര്യ കുഞ്ഞായാലും ദ്രാവിഡ കുഞ്ഞായാലും ജനിച്ചു വീഴുന്നത് മുസ്ലിമായിട്ടാണ്. കുല്ലു മൗലൂദിന് യൂലദു അൽ ഫിത്ര ഫഅബവാഹു, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ യുഹവ്വിദാനിഹി, ആ കുഞ്ഞിന്റെ മാനസികമായ ദിശയെ ജൂതായത്തിലേക്ക് തിരിക്കുന്നു. വയുനസ്സിറാനിഹി, നസാറായത്തിലേക്ക് തിരിക്കുന്നു മാതാപിതാക്കൾ. ആ കുഞ്ഞിന്റെ അടിസ്ഥാനം ഇസ്ലാമാണ്, എങ്കിൽ പാർവതി ജനിച്ചതും ഇസ്ലാമിലാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല. കക്ഷിക്ക് 9 വയസ്സ് പ്രായമാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ വേറൊരു ഹദീസ്, റുഫിഅത്തിൽ അഖ്ലാമു അൻ ഫലാസ്, 3 കൂട്ടരെ തൊട്ട് പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാന്റെ കിതാബിൽ രേഖ ഉണ്ടാവില്ല. അതിലൊന്ന് ഭ്രാന്തൻ, ഭ്രാന്ത് മാറുന്നത് വരെ ഒരു കാര്യം എഴുതപ്പെടുകയില്ല. രണ്ടാമത്തത് ന്യായം, ഉറങ്ങിയവൻ, ഉറക്കം തെളിയുന്നത് വരെ. ഉറക്കിൽ എന്ത് ചെയ്താലും അടുത്ത് കിടക്കുന്നവനെ കുത്തി അങ്ങ് കൊന്നു, ഇവനെ കൊലയാളിയായിട്ട് അള്ളാഹു തആല കാണൂല ഉറക്കി ചെയ്തവനെ. അങ്ങനെ പലതും ഉറക്കം ഉണരുന്നത് വരെ അവന്റെ കിതാബിൽ അവൻ ചെയ്ത ചെയ്തികളൊന്നും എഴുതപ്പെടുകയില്ല. മൂന്നാമത്തത് അസ്സഹീർ, ചെറിയ കുട്ടികൾ, ഹത്താ യക്കുബുർ, പ്രായപൂർത്തി എത്തുന്നത് വരെ. പ്രായപൂർത്തി എത്തിയാൽ മാത്രമേ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇവരുടെ മേൽ തക്ലീഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിക്ക് മുമ്പ്, പ്രായപൂർത്തി എത്ത ഒരു 9 വയസ്സ് പ്രായമുള്ളൊരു പാർവതി പൂർണ്ണമായും ഇസ്ലാമിയത്തില്ല, അവർക്ക് ഷഹാദത്ത് ഷർത്തില്ല എന്ത് ചെയ്യാനും. അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് തീർച്ചയായിട്ടും ഫിത്രത്തിലാണ്. ഇനി മാതാപിതാക്കളെ കാര്യം എടുക്കും. അവരുടെ മാതാവ് പറഞ്ഞത് ദൈവാനുഗ്രഹം എന്നാണ്. ഏതാണ് ഈ ദൈവം? ആകാശത്തിന്റെ റബ്ബായ അള്ളാഹ്. അതും ഫിത്രത്തിന്റെ ഭാഗമാണ്. ഒരു ഹിന്ദു ദൈവം എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അല്ലെങ്കിൽ പേരെടുത്ത് പറയുമായിരുന്നു, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഖുർആൻ ഓതിയത്, ശബരിമല അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഖുർആൻ ഓതിയെന്ന തള്ള പറയണമായിരുന്നു, ആ അമ്മ പറയണമായിരുന്നു. പറഞ്ഞില്ല. ദൈവാനുഗ്രഹം എന്ന വാക്ക് വളരെ ഗൗരവമുള്ള വാക്കാണ്. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കളാണ് കുട്ടിയുടെ മനസ്സിന്റെ ദിശ തിരിക്കുന്നത്. ആ മാതാവിന്റെ അച്ഛന്റെയും അമ്മന്റെയും സമ്മതത്തോടു കൂടിയാണ് ആ കുട്ടി അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറഞ്ഞത്. ഷൈത്വാന്റെ ശറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് ആ കുട്ടിയെ ടീച്ചർ പഠിപ്പിച്ചത്. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഉള്ളിന്റെ ഉള്ളു തുറന്നു നോക്കാൻ നിൽക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി അവർ ഫിത്രത്തിലാണോ, ഏത് മതത്തിൽ ജനിച്ചു എന്ന്
എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ഓതാൻ അവകാശമില്ലാത്തൊരു വിഭാഗമുണ്ട്, അവർ ജാറമതക്കാരാണ്, അവർക്ക് ഖുർആൻ തൊടാൻ പോലും പറ്റുകയില്ല, അവർ അസലീസുർ മുശ്രിക്കീങ്ങളാണ്. പള്ളികളും മദ്രസകളും അറബി കോളേജുകളും ദർസുകളും നടത്തുന്നവർ ഖുർആൻ പഠിപ്പിക്കരുത്, വേറെന്തെങ്കിലും പഠിപ്പിച്ചോളാം. അവർക്ക് ഈ പാർവതിക്ക് തൊടാൻ അനുവാദമുണ്ട്, ഈ ഷീഇ മൊല്ലമാർക്ക് തൊടാൻ അനുവാദമില്ല, അവർ അസലി മുശ്രിക്കീങ്ങളാണ്, അവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്, പാർവതി ഷഹാദത്ത് തുടങ്ങിയവരാണ്. അതാണ് വ്യത്യാസം. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നാണ് നാം പറയുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഷിയാക്കൾക്കാണ് ഖുർആൻ വിലക്കേണ്ടത്, അവർക്ക് ഖുർആൻ ഓതാൻ അവകാശമില്ല. നിങ്ങൾ അറിയുമോ, 1495 റോമന്റെ നേതൃത്വത്തിലുള്ള കുരിശി വിപ്ലവം വിജയിച്ചു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരുതരം അന്ധമായ സെക്യുലറിസം ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ അവർ സംവിധാനമുണ്ടാക്കി. അന്ത് ദീനുൽ ഇസ്ലാമിനെ ആയുധം കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല, ആദർശം കൊണ്ടേ നശിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ റോമൻ സഭ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചത് എന്താണെന്നറിയുമോ? 100,000-ൽ അധികം അച്ഛന്മാരെ, പാതിരിമാരെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിപ്പിച്ചു എന്നതാണ്. ഇന്ന് ലോകത്ത് 100,000,000 ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഖുർആൻ മുഴുവൻ മനഃപ്പാഠം പഠിച്ച ഹാഫിദുകളായ ക്രിസ്ത്യാനികൾ, 100,000,000 ഹദീസ് സനദടക്കം മനഃപ്പാഠമുള്ള ക്രിസ്തീയ പുരോഹിതന്മാർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്തിനെന്നറിയുമോ? ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ എന്തെങ്കിലും കിട്ടോ നോക്കാൻ. എല്ലാവരുടെയും കയ്യിലാണ് ഇന്ന് ഖുർആൻ. ഇവിടെ ഒരു ടാവട്ടത്തിൽ കുറച്ച് മൊല്ലമാരും കുറച്ച് അനുയായികളും ഫിഖീന്റെ കിതാബിലുണ്ടെന്നും പറഞ്ഞിട്ട് മുഖത്തിന്റെ വട്ടം കറങ്ങുമ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കൂടി ലോകത്തെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവരാണ് വിഷയം. പാർവതി എന്നത് ഫാത്തിമ നോക്കി മാറ്റിയാൽ പ്രശ്നം തീരുമായിരിക്കും. പാർവതി നല്ല പേരിലാണല്ലോ, കുഴപ്പം ഫാത്തിമ നാക്കിയേക്കണം. അഴുതു പറഞ്ഞിട്ടാണല്ലോ ഓതിയത്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മയല്ലേ ഓതിയത്? ഓതിയതവട്ടെ, അള്ളാഹുവിന്റെ കലാമല്ലേ? മാതാപിതാക്കളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതും ബഹുമാനാദരവുകളോടുകൂടി തന്നെയാണത് പഠിച്ചതെന്നല്ലേ? ആ കുട്ടി ആ ഓതുന്നതും വായിക്കുന്നതും ഒക്കെ കണ്ടാൽ തന്നെ ആ ബഹുമാനം പ്രകടമല്ലേ? വെറും ഒരു സമ്മാനം മാത്രമാണോ? ഇല്ല, ആ ഫിത്രത്തിന്റെ പ്രകാശം ആ കുട്ടിയുടെ ഓത്തിൽ കൃത്യമായിട്ട് കാണാമായിരുന്നു, ഷിയാക്കളുടെ മക്കളുടെ പ്രകാശത്തെക്കാൾ. ഞാൻ ഇത് പറഞ്ഞു വന്നത് ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓശാരമായി നൽകേണ്ടതാണ്, അതിന് യോഗ്യതയൊന്നും അല്ലാഹു തആല പരിഗണിക്കുകയില്ല. ആ അബൂതാലിബിനോട് വീണ്ടും വീണ്ടും അഷ്റഫുൽ ഖൽക്ക് ചൊല്ലും മുത്താപ്പ, ചൊല്ലും മുത്താപ്പ എന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം മറ്റവൻ ഇടപെട്ടു. അവസാനം അബൂതാലിബിന്റെ വായിൽ നിന്ന് വീണു, മോനെ ഞാൻ ഇവിടുത്തെ ആൾക്കാരുടെ കുറ്റം പറച്ചലും ചീത്ത കേൾക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എന്റെ ബാപ്പാന്റെ ദീനത്തിന് അങ്ങ് മരിച്ചോളാം, വയസ്സായില്ലേ, പ്രശ്നത്തിനൊന്നും കഴിയില്ല. ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബത്തി ലവജത്തനി സംഹം ബിദാക മുബീന. അബൂതാലിബ് പറഞ്ഞ വാക്കാണ്, മോനെ ഞാൻ ഇവിടുത്തെ നേതാവാണ്, ഞാൻ ഇവിടുത്തെ മുത്തവല്ലിയ, ഞാൻ കഴബാലയത്തിന്റെ പരിപാലകന്റെ നേതാവാണ്. ഈ വയസ്സ് കാലത്ത് നിന്റെ ഒക്കെ കൂടിയാ നിന്നെ ചീത്ത പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്, നിന്നെ കൊല്ലാൻ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നിന്റെ പിരാന്തൻ എന്നും മജ്നൂൻ എന്നും ഷായർ കവി എന്നും ഇതൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനും അത് കേൾക്കണോ മോനെ? ഈ വയസ്സ് കാലത്ത് കയ്യില മോനെ, ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കോളാം. അഷ്റഫുൽ ഖൽക്കിന്റെ കൽബ് പൊട്ടി, ഇനി നടക്കൂലാന്ന് തോന്നി, കണ്ണും തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അഷ്റഫുൽ ഖൽക്ക് ഞങ്ങൾക്ക് മനസ്സിന് വല്ലാത്തൊരു ബേജാണ്. അള്ളാഹു തആല അഷ്റഫുൽ ഖൽക്കിനെ അറിയിച്ചു, ഓ മുഹമ്മദ് ബേജാറാവണ്ട, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലക്കിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. മോനെ, മുഹമ്മദ് നബി, നിങ്ങൾക്കിഷ്ടമാണ് മൂത്താപ്പാനെ, ശരിയാണ്, ഇങ്ങോട്ടും ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം ഹിദായത്ത് കിട്ടൂല മോനെ. എന്റെ ദർബാറിൽ ഞാൻ തീരുമാനിക്കണം, അബൂതാലിബിന് ഹിദായത്ത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മോനെ, വിട്ടേക്ക്. നമ്മൾ ആലോചിച്ച് നോക്കണം സംഭവം. നാളെ ആഖിറത്തിൽ വെച്ച് അഷ്റഫുൽ ഖൽക്ക് അള്ളാഹുവിനോട് ചോദിക്കുമേ, അല്ലാ എനിക്കൊരു വാക്ക് പറയാൻ അനുവാദം എന്താ? ശരി പറ, ഞാൻ പറയേണ്ടത് എന്താണെന്ന് കൂടി പറഞ്ഞതാ. ഷഫാഅത്തിന്റെ രണ്ടാമത്തെ കാര്യം അതാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ അവകാശമില്ല, ഒന്നും ഉണ്ടാവില്ല, അല്ലാഹ് അന്നേരം പഠിപ്പിച്ചു കൊടുക്കണം എന്താ പറയേണ്ടതെന്ന്. നമ്മൾ ഷഫാഅത്തിന്റെ അല്ല റസൂലിനെ ഷഫാഅത്ത്, ആ ഷഫാഅത്ത് നബിതങ്ങൾക്ക് സ്വന്തമായി വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അറിയില്ല, അന്നേരം അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം, അതാത് സമയത്ത് പഠിപ്പിച്ചു കൊടുക്കണം, ഇന്നത് പറ ഇന്നത് പറ ഇന്നത് പറ, അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്ക് ഏറ്റുപറയണം. ഞാൻ പറഞ്ഞല്ലോ റസൂലുള്ളാഹി തങ്ങൾക്ക് യാതൊരു അവകാശവും വന്നില്ല എന്ന്. മാലിക് യൗമിദ്ദീൻ അല്ലല്ലേ കൂട്ടരെ, മാലിക് യൗമിദ്ദീൻ അല്ലാഹുവാണ്. ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നവർ, ഔലിയാക്കള് ഇവരെല്ലാം വിട്ടിട്ട് പോകും, ഇവരെല്ലാം വിട്ടിട്ട് ഇവരെല്ലാം തള്ളിയിട്ട് പോകും,
ആ സമയത്ത് അവർ പറയും ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ഈ ഔലിയാക്കന്മാർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തേക്കാം ദുനിയാവിലേക്ക് പോയാൽ. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു ഇല്ല, ഇനി അവസരമില്ല, ഇനി തിരിച്ചു പോക്കില്ല. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങളോട് അബൂ താലിബിന് വേണ്ടി പറയാൻ പഠിപ്പിക്കും. എന്താണ് പഠിപ്പിക്കുന്നത്? ഏ അല്ലാ, എന്റെ മൂത്താപ്പക്ക് ശിക്ഷയിൽ ഒരു ഇളവ് ചെയ്ത് കൊടുക്കണം. അത്ര പോലും പൊറുക്കല്ല തേടാൻ വേണ്ടി പറയാൻ അവകാശമില്ല. സ്വർഗത്തിന്റെ കാര്യം പറയാനേ അവകാശമില്ല. ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ്. അത് കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്റെ മൂത്താപ്പാക്ക് നീ ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്ക. എന്തിനാന്നറിയത്? ഇത് മാലവരെ കേൾപ്പിക്കാനാണ്, എനിക്ക് എന്നെ നിങ്ങളെ കേൾപ്പിക്കാൻ. സ്നേഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും കാണണം അത്, വെറുക്കുന്നവർക്കും കാണണം അത്. അതിനുവേണ്ടി അല്ലാ നമ്മളെ സന്തോഷിപ്പിക്കാൻ, മറ്റവരെ കുറച്ചും കൂടി ചൊറിയാൻ ശത്രുക്കളെ. എന്നല്ലാതെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് അല്ലാഹ് എന്തോ കാര്യം നേടാനല്ല. അള്ളാഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുന്നു, ദുആ കബൂലാവുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന അദൂബനല്ലാദാബി ലിറജുലിൻ മിനൻ ഫിന്നാർ ഫിന്നാരി ലിറജുലിൻ. ശിക്ഷയുടെ ഏറ്റവും 0 point ശിക്ഷ ഒരു മനുഷ്യന് മാത്രമാണ്. ലഹു ജംറത്താനി മിന്നാർ, തീ കൊണ്ടുള്ള രണ്ട് ഷൂ ധരിപ്പിക്കും അയാളെ. ധരിക്കേണ്ട താമസം തലച്ചോറ് വരെ ഒരുകി ഒഴുകാൻ തുടങ്ങും. അബദന്നബദ കാലാകാലം. ഇത് അബൂ താലിബിന്റെ ശിക്ഷയാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ആലോചിച്ച് നോക്കണം, ഇതാണ് ഹിദായത്തിന്റെ പൊരുൾ എന്നാ പറഞ്ഞു വരുന്നത്. ഈ ഹിദായത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഓശാരമായി കിട്ടേണ്ടതാണ്. ലലാലത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അടിമകളോട് അള്ളാഹു തആല അരിശം തീർക്കാൻ കൊടുക്കുന്നതാണ്. ഇത് രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ് പറഞ്ഞു വന്നത്. ഹിദായത്ത് നബിമാരെ വകയും ലലാലത്തെ ഷൈത്താന്റെ വകയുമാണ്, തെറ്റിദ്ധരിക്കരുത്. രണ്ടും അള്ളാഹുവിന്റെ വകയാണ്. ഹിദായത്തിന്റെ പ്രബോധകൻ മാത്രമാണ് പ്രവാചകർ, ലലാലത്തിന്റെ പ്രബോധകർ മാത്രമാണ് ഷൈത്താൻ. ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് വിശദീകരിക്കാൻ കാര്യങ്ങൾ. ഇൽമിൽ അള്ളാഹു ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖുണ്ടെന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, ഈമാനെ താങ്ങി നിർത്താനുള്ള ആയുധമാണ് നിസ്കാരം. രണ്ട് അമലുകളെയാണ് അല്ലാഹു തൗഹീദുമായി ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ട് അമലുകളെയാണ് തൗഹീദുമായി ബന്ധിപ്പിച്ച് തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി രണ്ട് അമലുകളെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അടിസ്ഥാനമായി. ബാക്കിയുള്ള അതിന്റെ അനുബന്ധമായി ഒന്നാമത്തെ അല്ലാഹു തആല പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ നിലനിർത്താൻ, നിസ്കാരം നിലനിർത്തുക. ഖുൽ ഇന്നനി അലല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമി സ്വലാത ലിദിക്രി. അവിടെ ലാ ഇലാഹ ഇല്ലല്ലയോട് നിസ്കാരത്തെയാണ് ബഹുമാനം അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് നിസ്കാരം അല്ലാഹുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനാണ്. മറ്റേത് അടിമകളിലൂടെ അള്ളാഹുവിനുമായി ബന്ധപ്പെടുക, എന്നിട്ട് ഈമാനെ നിലനിർത്തുക. അതെന്താണ്? അത് ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുള്ള ഹക്കുകളാണ്. തൗഹീദുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു മഖ്ലൂഖി കടപ്പാട്, മഖ്ലൂഖി ഹക്ക് മാതാപിതാക്കളുള്ള ഹക്കാണ്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാൻ നീ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നവനായിരിക്കണം, നന്മ ചെയ്യുന്നവനായിരിക്കണം. മാതാപിതാക്കളെ വെറുപ്പിലാണോ നീ, നിന്റെ തൗഹീദ് പൂർണ്ണമാകുകയില്ല. മിക്കവാറും അത് ഒന്നിക്കൽ ഡിസ്മിസ് ആവും, അല്ലെങ്കിൽ സസ്പെൻഡ് ആകും. ചുരുങ്ങിയ പക്ഷം അതിന്റെ ഡാമേജ് എങ്കിലും സംഭവിക്കും മാതാപിതാക്കളും നീ തമ്മിൽ പ്രശ്നമാണെങ്കിൽ. അല്ലാഹു കാക്കട്ടെ. ഈമാൻ സഹിയാകാൻ, ഈമാൻ താങ്ങി നിർത്താനുള്ള രണ്ട് അമലുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഒന്ന് നിസ്കാരം, പിന്നെ ഒന്ന് മാതാപിതാക്കളുടെ കടപ്പാട്. നിസ്കാരം അഹഖു മിൻ ഹുഖൂഖിൽ ഇലാഹ്, അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷം അള്ളാഹ് കൊടുക്കാനുള്ള മുഖ്യമായ കടപ്പാടാണ്. മറ്റേത് അഹഖു മിൻ ഹുഖൂഖിൽ ഇബാദ്, അടിമകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധം ശരിയാക്കിയാൽ തൗഹീദ് ശരിയാവുള്ളൂ. അത് മാതാപിതാക്കളുള്ള ബന്ധമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ കർശനമായി നിയമങ്ങളുണ്ട്, എന്നാൽ അത് ഈമാൻ ഉപകരിക്കുള്ളൂ. നാളെ ആഖിറത്തിൽ അത് ചർച്ചയ്ക്ക് വരികയുള്ളൂ, ഇല്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അത് എഴുതിത്തള്ളൂ. അങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ചതായിട്ട് രേഖയിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു ഖിയാം കൃത്യമായിരിക്കണം, നൃത്തം കൃത്യമായിരിക്കണം.
നിന്നിട്ട് തന്നെ ആയിരിക്കണം. ഒന്നും കഴിയില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാമെങ്കിലും നിന്നിട്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വിധത്തിൽ എണീക്കാൻ കഴിയാതെ കുഴവാദം പിടിച്ച് കിടക്കുന്ന ഒരാളെ എഴുന്നേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് മാത്രമേ ഇരുന്നിട്ട് തക്ബീർ ചൊല്ലാൻ അവകാശമുള്ളൂ. എന്തെങ്കിലും തരത്തിൽ നിവൃത്തിയുണ്ടെങ്കിൽ നിന്നിട്ട് തന്നെ ആയിരിക്കണം തക്ബീർ. തലചുറ്റുന്നുണ്ടോ, വേറെ പ്രയാസം തോന്നുന്നുണ്ടോ, ഉടൻ തന്നെ ഇരുന്നോളി, പക്ഷെ തക്ബീർ നിന്നിട്ട് തന്നെ ആയിരിക്കണം. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഫാത്തിഹ നിന്നിട്ട് തന്നെ ആയിരിക്കണം, റുക്കു നിന്നിട്ട് തന്നെ ആയിരിക്കണം, എയ്ത്തുദാന നിന്നിട്ട് തന്നെ ആയിരിക്കണം. സുജൂദിന്റെ സമയത്ത് നമുക്ക് ഇരിക്കാം, അതിനു മുമ്പ് ഇരിക്കാൻ ഒരവകാശവുമില്ല. നിസ്കാരം ബാത്തിലാണ്. നിന്നിട്ട് ഇരുന്നിട്ട് കൈകെട്ടി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം ബാത്തിലാണ്. രണ്ടാമത്തെ ഇസ്തിഖ്ബാൽ ഖിബലയാണ്, ഖിബലയ്ക്ക് മുന്നിടുക എന്നതാണ്. ഖിബല ഒരു വിഷയമാണ്, അത് സുമാറല്ല. അല്ലാഹു തആല നിസ്കാരത്തിന് ജീവിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടി. നിസ്കാരം ഈമാന്റെ സുരക്ഷയ്ക്ക് ഉപകരിക്കണമെങ്കിൽ നിസ്കാരത്തിന്റെ ഓരോ അർക്കാനുകളും അവയവങ്ങളും ക്ലിയർ ആയിരിക്കണം. നിസ്കാരത്തിന്റെ അവയവങ്ങൾക്ക് ക്ഷീണം പറ്റരുത്, നിസ്കാരത്തിന്റെ അവയവങ്ങൾക്ക് ക്ഷീണം പറ്റരുത്. നിസ്കാരം മൂന്ന് രീതിയാണ്. ഒന്ന് നിയത്ത്, അമൽ കൽബ്, കൽബിന്റെ അമലാണ്. മറ്റേത് ഖിറാഅത്ത്, അത് അമലുൽ ലിസാൻ, നാവിന്റെ ഇബാദത്താണ്, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അങ്ങോട്ട്. മറ്റേത് അമലുൽ അഅ്ളാ, അവയവങ്ങളുടെ അമലാണ്. ഇങ്ങനെ മൂന്ന് അമലുകൾ കൂടി ചേർന്നാണ് നിസ്കാരം. ആ മൂന്ന് അവയവങ്ങളുടെയും, ഹൃദയം, നാവ്, മറ്റവയവങ്ങൾ, അത് സജീവമായിരിക്കണം നിസ്കാരത്തിൽ. സുമാറാകാൻ പറ്റുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അള്ളാഹു അറിവിൽ വർധനമുണ്ടാക്കി തരട്ടെ. നല്ല പ്യൂറിൽ പ്യൂറായ ക്ലീർ നിസ്കാരം, ശുദ്ധമായ നിസ്കാരം, മനോഹരമായ നിസ്കാരം. നിസ്കാരം മനോഹരമായിരിക്കണം, ശാന്തമായിരിക്കണം. അള്ളാഹു അക്ബർ. അതൊരനുഗ്രഹമാണ്, തൗഫീഖാണ്. ഹിദായത്തിന്റെ തൗഫീഖ് ആർക്ക് കിട്ടിയോ അവർക്ക് മാത്രം കിട്ടുന്നതാണ് നിസ്കാരത്തിന്റെ രുചി. അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കും. അത് ഹിദായത്തിന്റെയും ലലാലത്തിന്റെയും ഇടയിലാണ് അവൻ എന്നതിന്റെ തെളിവാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ രോഗികളോട് അള്ളാഹു തആല വലിയ കരുണ കാണിക്കട്ടെ, വലിയ റഹ്മത്ത് ചെയ്യട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവന്റെ കുദ്രത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്കത്രയും രോഗങ്ങളൊന്നും വരാതെ അള്ളാഹു കാക്കുകയും ഈ ആരോഗ്യം, ഈ ആഫിയത്ത് ഒരു പോറിന് നിൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നിലനിർത്തി തരികയും ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولات امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك اسر المأسورين اللهم اقض الدين عن المدينين اللهم اكتب الستر والسلامه علينا وعلى والدينا واولادنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادقين والدين في بدك وبحرك وجوك اجمعين يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فانها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه اجمعين والحمد لله رب العالمين